ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവർ വഴിയാധാരമാകില്ല എന്ന് മുഖ്യമന്ത്രി അത് ആവർത്തിച്ച് പറയുന്നതാണ്. ഒപ്പം നഷ്ടപരിഹാരത്തിന് പുറമേ വീട് നഷ്ടപ്പെടുത്തവർക്ക് പ്രത്യേക ധനവും അതിൻ്റെ കരുതലും ഉണ്ടാകും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റു നാടുകളിലെ പുരോഗതികൾ കണ്ട് ആശ്ചര്യപ്പെടുകയും അതിനെ സംബന്ധിച്ച് സന്തോഷിക്കുകയും ചെയ്ത നമ്മൾക്ക് കേരളീയർക്ക് ഇവിടെയും അത്തരം വികസനങ്ങളാകാം നമുക്ക് അനുയോജ്യമായ രീതിയിൽ എന്നുള്ളതാണ് കേരളയിലടക്കമുള്ള വിഷയങ്ങളെ മുൻനിർത്തിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം വരുന്ന ഘട്ടങ്ങളിൽ ബോംബാണ് ഭൂമിക്കടിയിലൂടെ പോകുന്നതെന്ന് പറഞ്ഞെടുത്ത് അത് സാധ്യമായിരിക്കുന്നു. ഒപ്പം ഭൂമി അവിടെ നഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഭൂമി എടുക്കുന്നതിൽ നിന്ന് വലിയ രീതിയിലുള്ള തുകയും നഷ്ടപരിഹാരമായും കോമ്പൻസേഷനായും ഒക്കെ അവർക്ക് നൽകുകയും ചെയ്തു. ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലും അതെ, ഇത്തരം കാര്യങ്ങളാണ്. എന്നാൽ വികസനത്തെ കണ്ണുമടച്ച് എതിർക്കുന്ന ചിലരുണ്ട് കേരളത്തിൽ. അത്തരം ആൾക്കാരുടെ കുത്സിത ശ്രമങ്ങളിലാണ് ചില തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിൽ പരത്താൻ ശ്രമിക്കുന്നതെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അത് കേരള രൂപീകരണം മുതൽക്ക് തന്നെ നാടിന് നന്മ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ വലതുപക്ഷം എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോഴും അതേ നില തന്നെ വലതുപക്ഷം തുടരുകയാണ്. കേരളത്തിന് ഒരു വികസനവും ഉണ്ടാകരുത് എന്നാണ് അവരുടെ ചിന്താഗതി. എല്ലാ പദ്ധതികളെയും എതിർക്കുക എന്നുള്ളതിലാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ, നാടിന് നന്മ വരുത്തേണ്ട പദ്ധതികളെല്ലാം തന്നെ എതിർക്കുന്ന സമീപനമാണ് കേരളത്തിലെ വലതുപക്ഷം സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ എന്നാൽ ഇടതുപക്ഷം വികസനവുമായി നാടിന് മാറ്റങ്ങൾ വരണം എന്നാണ് മുന്നോട്ട് പോവുകയാണ്. നാടിന് മാറ്റം പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തിനൊപ്പമാണ് കേരളത്തിലെ ജനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളയിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചു. നാടിന്റെ നാളേക്ക് വേണ്ടിയുള്ള, ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് കേരള പദ്ധതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചിലർ എതിർപ്പ് ഉന്നയിച്ചതുകൊണ്ട് ഈ പദ്ധതികൾ ഉപേക്ഷിക്കാൻ കഴിയില്ല, ഈ പദ്ധതികളുമായി, വികസന പദ്ധതികളുമായി തന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം തന്നെ കേന്ദ്രം കേരളത്തിന്റെ പല വികസന പദ്ധതികളിലും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേരളത്തിന് കൂടുതൽ സഹായം നൽകുകയാണ് കേന്ദ്രം ചെയ്യേണ്ടത്, എന്നാൽ പല കാര്യങ്ങളിലും കേന്ദ്രം നിഷേധാത്മക നിലപാടാണ് കേരളത്തോട് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണ്. ഇതിനായി പ്രധാനമന്ത്രിയെ ഇവിടെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അനുമതി കേരളത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏതായാലും ഈ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക, ആ വികസനത്തിന് ഒപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ, ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് സർക്കാർ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും ആ പിന്തുണയുടെ ബലത്തിൽ ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശരി, സന്തോഷ് എം ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.